നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കണ്ടന്റുകളും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പലപ്പോഴും ഇവിടെ ഓഫീസിൽ വിളിച്ച് ചോദിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് കുറേ കൺഫ്യൂഷനുകൾ പലർക്കുള്ള പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഒരു ഒരു ഇതൊരു സീരീസ് പോലെയാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരുമ്പോൾ പ്ലേലിസ്റ്റിൽ അടുത്ത വീഡിയോസ് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോകളും കൂടിയും കണ്ട് ആ സീരീസും കണ്ടു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ റെഗുലേറ്റർ സെബി മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കുന്ന 5 രീതികളുണ്ട്. 5 രീതിയിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ പാടുള്ളൂ എന്നാണ് സെബി പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ 44 ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്. ഇവർക്കെല്ലാവർക്കും 2500 കൂടുതൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ടുകളുണ്ട്. അപ്പോൾ ഇത് എല്ലാം എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ 5 കാറ്റഗറിയിലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 5 കാറ്റഗറി എന്താണെന്നായിരിക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത്. ഇനി വരും വീഡിയോയിൽ ആ ഓരോ കാറ്റഗറി എന്താണെന്നും അതിൽ എന്തൊക്കെ സബ് കാറ്റഗറി ഉണ്ടെന്നുള്ളത് പറയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ കാര്യം ഈ 5 കാര്യമാണ് നമ്മൾ ഏതൊരു ആൾക്കാരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിലും കണ്ടിരിക്കണം. ഇനി ഇൻവെസ്റ്റ് ചെയ്യാത്തവരാണെങ്കിലും കണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ താല്പര്യമുള്ളവർ കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. പലരും ചില ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും ഇക്വിറ്റി ഫണ്ട് തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട് ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ ഫണ്ട് തന്നെ ചിലപ്പോൾ ഒരാൾക്ക് HDFC ഉണ്ടാവും, SBI ഉണ്ടാവും, മിററുടെ ഉണ്ടാവും. ഈ 3 എണ്ണവും 3 ഡിഫറെൻറ്റ് കമ്പനിയുടെയും ലാർജ് ക്യാപ്പിൽ പെട്ടത് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. ഇതങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് കാര്യമുണ്ട്? ഇത് നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കടയിൽ പോയിട്ട് പച്ചരി വാങ്ങിയിട്ട് ഡിഫറെൻറ്റ് പേരിലുള്ള അരി വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കും. നമ്മളങ്ങനെ ഒരിക്കലും വാങ്ങാറില്ല. പച്ചരി വാങ്ങണ പച്ചരി മാത്രമേ വാങ്ങാറുള്ളൂ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ശരിയായി എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇക്വിറ്റി സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇക്വിറ്റി സ്കീമിൽ എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റായിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിനാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ മിനിമം 65% ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നിന്ന് വാങ്ങുന്ന ഫണ്ടിൻ്റെ 65% മിനിമം ഇക്വിറ്റി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫണ്ടിനെയാണ് ഈ പറഞ്ഞ ഇക്വിറ്റി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പല പല ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ പറയാം. ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മുകളിലേക്ക് പോകണം താഴേക്ക് പോകണതിൻ്റെ വ്യതിയാനം എന്നും നമ്മൾ കാണേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ടാക്സേഷനും ഇക്വിറ്റി ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടാക്സേഷൻ ആയിരിക്കും വേണം. സാധാരണ സ്റ്റോക്ക് വാങ്ങിയാൽ എത്രയാണോ ടാക്സേഷൻ വരുന്നത് അതായിരിക്കും ഇതിൽ വരുന്ന ഒരു ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അടുത്ത ടൈപ്പ് ഓഫ് സ്കീമാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബാങ്ക് FDയായിട്ട് കമ്പയർ ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണ കടപ്പത്രങ്ങളിലാണ്, ഡിബഞ്ചേഴ്സ്, NCD എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇപ്പോൾ ഗവൺമെൻറ് ബോണ്ടുകളിലും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ബോണ്ടുകളിലും അതിലൊക്കെ ആയിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഉണ്ടാവുന്ന അത് ഇതിലും പല ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് വരുംകാല വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം. ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്താണ്? ഈ ഇക്വിറ്റി മാർക്കറ്റിലുള്ള പോലെ മുകളിലേക്കും താഴേക്കും പോകണമെന്നൊരു സിറ്റുവേഷൻ കുറവായിരിക്കും. എന്നാൽ FD തരുന്ന പോലത്തെ ഒരു റിട്ടേൺ കിട്ടുകയും ചെയ്യും. അപ്പോൾ FD അപേക്ഷിച്ച് FD ചെയ്താൽ പോലെ ഇതിൽ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കുക. FD നമുക്ക് ഇപ്പോൾ 5 കൊല്ലത്തേക്ക് കിട്ടുക, 5 കൊല്ലം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെനാൽറ്റി നമ്മൾ കൊടുക്കേണ്ടി വരും. ഇവിടെ അങ്ങനത്തെ ഒരു പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ഇല്ല എന്നുള്ളത് ഒരു വലിയൊരു ആശ്വാസമാണ്. അതോടൊപ്പം ടാക്സേഷനിൽ സാധാരണ കേസിൽ നമ്മുടെ എത്രയാണോ നമ്മുടെ ടാക്സ് ബ്രാക്കറ്റ് അതനുസരിച്ചിട്ടാണ് FD കൊടുക്കേണ്ട റിട്ടേൺ. ഇപ്പോൾ നമ്മുടെ 30% ടാക്സ് ബ്രാക്കറ്റ് ആണെങ്കിൽ 30% FD എന്ന് വരുന്ന റിട്ടേൺ ടാക്സ് കൊടുക്കണം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. 3 കൊല്ലത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ
എത്രയാണോ നമുക്ക് ഈ വരുമാനം കിട്ടുന്നത് അതിൻ്റെ 20% കൊടുത്താൽ മതി. അതോടൊപ്പം ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു 15% 20% താഴെയായിട്ട് ടാക്സ് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. മറ്റൊരിടത്താണെങ്കിൽ ചിലപ്പോൾ 30% മുകളിലായിരിക്കും നമ്മൾ ടാക്സേഷൻ നമുക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. അതാണ് ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇനി ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രൈസ് പല കാരണങ്ങളാൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എഫ് ഡിയിൽ ഇപ്പോൾ നമുക്കൊരു 7% എന്ന് പറഞ്ഞാൽ 7% തന്നെ കിട്തും. ഇവിടെ ചിലപ്പോൾ 6% ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 8% കിട്ടാനുള്ളൊരു ചാൻസ് ഇതിലുണ്ട് എന്നുള്ളതൊരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ്റെ ഒരു ഒരു ബെനിഫിറ്റും എടുക്കുക, അതുപോലെ ഫ്ലക്ച്വേഷൻ്റെ ഒരു ചെറിയ റിസ്ക്കും ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഡെറ്റ് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹൈബ്രിഡ് സ്കീമുകൾ എന്ന് പറയും. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇക്വിറ്റിയും ഡെറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ്. ഒരു സ്കീമിൽ തന്നെ ഒരു കുറച്ച് ഭാഗം ഇക്വിറ്റി ഉണ്ടാകും, കുറച്ച് ഭാഗം ഡെറ്റ് ഉണ്ടാകും. ഇതിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. ചിലത് ഈ പറഞ്ഞ 65% മുകളിലുണ്ടാകും, അതിന് ഇക്വിറ്റി ടാക്സേഷനിൽ നമുക്ക് കിട്ടും. ചിലതിന് 65% കൂടുതൽ കുറവായിരിക്കും ഇക്വിറ്റി ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഡെറ്റിൻ്റെ ടാക്സേഷനിൽ നമുക്ക് പെടും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഇക്വിറ്റിയിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വ്യതിയാനം കംപ്ലീറ്റ്ലി അതിനെ എഫക്റ്റ് ചെയ്യും. ഇതാകുമ്പോൾ ഡെറ്റിൻ്റെ ഇതും കൂടി ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് മാർക്കറ്റ് താഴെ പോകുമ്പോൾ സാധാരണ ഇക്വിറ്റി ഫണ്ട് പോകണം അത്രയും താഴെ പോകില്ല എന്നുള്ളതാണ് ഇതിലുള്ളൊരു ഗുണം. അപ്പോൾ നമുക്കൊരു എഫ് ഡി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, സ്ഥിരമായിട്ട് എഫ് ഡി ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാൽ ഇക്വിറ്റിയുടെ ഒരു ടേസ്റ്റ് അറിയണം എന്ന് ആഗ്രഹമുള്ളതാണെങ്കിൽ ആദ്യം ഡയറക്റ്റ് ഇക്വിറ്റി ഫണ്ടിലേക്കോ ഡയറക്റ്റ് സ്റ്റോക്കിലേക്കോ പോകാതെ ഈ പറഞ്ഞ ഹൈബ്രിഡ് സ്കീമുകൾ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫണ്ട് സ്കീമുകളിൽ പോകട്ടെ, കുറച്ചും കൂടി നല്ലതാണെന്നുള്ളതിന് ഒരു ഒരു പോയിൻ്റ്. അതാണ് ഇങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു കാറ്റഗറി സെബി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇനി നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഓറിയൻറ്റഡ് സ്കീം എന്ന് പറയും. സൊല്യൂഷൻ ഓറിയൻറ്റഡ് സ്കീം എന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റ്, ചൈൽഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ സ്പെസിഫിക് പേരായിട്ട് കുറച്ച് ഫണ്ടുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്കീമുകളിൽ 5 വർഷത്തെ ലോക്കിനൊക്കെ ഉണ്ടാവും. ഇനി റിട്ടയർമെൻ്റ് ആണെങ്കിൽ ഏതാണോ റിട്ടയർമെൻ്റ് ഏജ് ഈ പറഞ്ഞ 5 വർഷത്തിന് മുന്ന് അങ്ങനെ ആ മുന്നെടുക്കുക, അല്ലാതെന്നുണ്ടെങ്കിൽ 5 വർഷം ലോക്കിന് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫണ്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഉള്ള ഗുണം എന്ന് വെച്ചാൽ ഈ ഒരു ലോക്കിൻ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഒരു ഗുണം. കാരണം അതിന് മുന്നേ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും നമ്മൾ ഈ കാര്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ഗുണമുണ്ട്. ചില ടൈമിൽ ഇക്വിറ്റി ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടൈം ആണെങ്കിലും പലർക്കും വേറെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളിതൊന്നും അറിയാതെ ആ ഫണ്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഉറപ്പാക്കാനായിട്ട് ഈ പറഞ്ഞ സൊല്യൂഷൻ ഓറിയൻറ്റഡ് സ്കീമുകൾ എന്തുകൊണ്ടും നല്ലതാണെന്നുള്ളത് ഒരു കാര്യമാണ്. ഇനി അഞ്ചാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു അതർ സ്കീംസ് എന്ന് പറഞ്ഞിട്ട് അതിലിപ്പോൾ ഇൻഡെക്സ് ഫണ്ടുകൾ, ഇപ്പോൾ പാസീവ് ഫണ്ട് എന്നൊക്കെ പറയും, നിഫ്റ്റി ഫണ്ട് എന്നൊക്കെ പറയില്ലേ, അത് പിന്നെ ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ETFഉം മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. സാധാരണ മ്യൂച്വൽ ഫണ്ടിന് ഓപ്പൺ എൻഡഡ് ഫണ്ടെന്നും ETFനെ ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫണ്ടുകളിലൊക്കെ നമ്മളുടെ ഇവിടുത്തെ ചില മ്യൂച്വൽ ഫണ്ടിലൊക്കെ സംഭവിക്കുന്നതിൽ ഏതെങ്കിലും JP Morgan ഏതെങ്കിലുടെയൊക്കെ മ്യൂച്വൽ ഫണ്ടുകളാണ്, അതിൽ നമ്മൾ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലാതെ നമ്മൾ പോയിട്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് മാനേജ് ചെയ്യുന്നുള്ളതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ 5 കാറ്റഗറിയിൽ പെട്ടത് മാത്രമേ നമ്മൾക്ക് ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ടൈമിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 5 കാറ്റഗറിയിൽ ഏതിലൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ബേസിക് സ്വഭാവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതിൽ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കണം വെച്ചാൽ ഇക്വിറ്റി സ്കീം എന്ന് പറഞ്ഞിട്ട് അതിനെ സ്പെസിഫിക് ആയിട്ട് ഒരു വീഡിയോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതേപോലെ ഡെറ്റിന് സ്പെസിഫിക് ആയിട്ട് വീഡിയോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഡെറ്റിനൊക്കെ ശരിക്കും പറഞ്ഞാൽ 16 ഡിഫറൻറ്റ് സബ് കാറ്റഗറികളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോസ് എടുത്ത കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ എൻ്റയർ കേരള ഓഡിയൻസിന് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു റെഗുലേഷൻ അനുസരിച്ച് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഗൈഡൻസ് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റും. അതാണ് എൻ്റെ ഒരു ഇത് നോക്കുന്നത്. അപ്പോൾ വരും കാലങ്ങളിൽ ഇതിനൊരു തുടർച്ച എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലേക്കോ അല്ലെങ്കിൽ ഫോണിലോ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വേറെ നമ്മുടെ റെഗുലർ ഗ്രൂപ്പിൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യാം. അതുപോലെ തന്നെ
മണി ടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എങ്ങനെ കടത്തി നിന്ന് മാറാം, അല്ലാതെ ഇങ്ങനെ ബേസിക്കായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ കോഴ്സുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനത്തെ കോഴ്സ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഒരു സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റും പലവർക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ബോക്സ് ബൈ പെൻഡാഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അത് നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് വരുന്നവരെ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് കാണാം. ഈ ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.